ജോർജ്, ഉമ്മൻചാണ്ടിയെ കുടുക്കി, ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് സി പി എം ആണ് എന്ന് കേരളത്തിന് ബോധ്യമായി എന്ന് ശ്രീ ശ്രീകുമാർ പറയുന്നു. പക്ഷേ അങ്ങനെ നമുക്ക് 100% ഉറപ്പിച്ചു, ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ആരാണ് എന്ന് ബോധ്യമായിട്ടുണ്ടോ? അങ്ങനെ ബോധ്യമാവണമെങ്കിൽ ഇപ്പൊ സി ബി ഐ ഇത് അന്വേഷിച്ചതുപോലെ അതും അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? സി ബി ഐയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയോ? ശരിക്കും ശ്രീകുമാർ ഇപ്പോൾ പറഞ്ഞ വേറെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ശ്രീകുമാർ പറഞ്ഞതിലെ. അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കിയത്, അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചത്, അദ്ദേഹത്തിൻ്റെ പേര് വഷളാക്കിയത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം. പക്ഷേ ബഹുമാനപ്പെട്ട ശ്രീകുമാർ, ബഹുമാനപ്പെട്ട അനിൽ അക്കരെ, ഇതേക്കുറിച്ച് അന്വേഷണം നടന്നാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനകത്ത് അന്വേഷണം നേരിടും എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ അത് പിണറായി വിജയൻ മാത്രമാവുകയോ ആ അന്വേഷണത്തിൽ പ്രതിക്കൂട്ടിലാവുക, ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? അനിൽ അക്കരയ്ക്ക് ഉറപ്പുണ്ടോ? ശ്രീകുമാറിന് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ അത് പിണറായി വിജയനിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ? പലരും വരും. ഞാനേ ശ്രീ ആർ കെ എൻ്റെയും സുഹൃത്തായിരുന്നു. ഞങ്ങൾ പല പത്രപ്രവർത്തകരുടെയും അടുത്ത സുഹൃത്താണ് ആർ കെ. ആർ കെ നല്ലവരിൽ നല്ലവനാണ്. ഞങ്ങൾക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം ശ്രീകുമാർ. അനിൽ അക്കര, നമുക്കൊക്കെ നമ്മളൊക്കെ ആന്റണി വിപക്ഷത്തിനകത്ത് എന്തുമാത്രം ബന്ധങ്ങളുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എന്തുമാത്രം ബന്ധങ്ങളായിരുന്നു വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിരുന്നത്. ജേണലിസ്റ്റിക്കായിട്ട് ഞാൻ പറയണം, എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ പല രഹസ്യങ്ങളും ഇവിടെ പലർക്കും അറിയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ എന്ന വ്യാജേന അന്വേഷണം വേണം എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം തീരുമാനിക്കുമ്പോൾ, അതിനുവേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ ചില ഉദ്ദേശങ്ങളില്ലേ? കെ.സി. ജോസഫ് പറഞ്ഞത് അതിന്റെ ഭാഗം. അവിടെ ശ്രീ ജേക്കബ് ജോർജ്, അന്വേഷണം വേണം എന്ന നിലപാട് ഇന്ന് പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശനും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണ്. അന്വേഷണം വേണ്ട എന്ന നിലപാട് ആർക്കായിരിക്കും? അന്വേഷണം വേണ്ട എന്നുള്ളത് ചാണ്ടി ഉമ്മൻ പറഞ്ഞല്ലോ, നേരത്തെ എം എം ഹസൻ പറഞ്ഞുവല്ലോ. അല്ല, ചാണ്ടി ഉമ്മൻ പറഞ്ഞത് നേരത്തെ ശ്രീ അനിൽ അക്കര പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഇത് എന്തിന് എന്നുള്ള ഒരു ഒരു ചിന്തയിൽ നിന്നാവാം. അതിനപ്പുറത്ത് അദ്ദേഹം അങ്ങനെ അന്വേഷണം നടന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും വിചാരിച്ചിട്ടായിരിക്കില്ലല്ലോ. എം എം ഹസൻ ഇടതുപക്ഷ മുന്നണി കൺവീനറല്ലേ, പ്രധാനപ്പെട്ട നേതാവല്ലേ, ആനയുടെ പക്ഷത്തിന്റെ നേതാവല്ലേ? കെ സി ജോസഫ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എന്തിനാ? അത് വേറെ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ? ഇത്തരം കാര്യങ്ങൾ പുറത്തു വരില്ല എന്നുണ്ടോ ഒരു അന്വേഷണം വരുമ്പോൾ? അന്വേഷണം ഇനി വന്നാൽ അതൊരു ഇരുതല മൂർച്ചയുള്ള വാളായിരിക്കില്ല, പല മൂർച്ചകളും പല വായ്ത്തലകളും അതിനെ കാണും എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. അവിടെ ജേക്കബ് ജോർജ്, നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ അറിയാം, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അന്ന് എ ഗ്രൂപ്പിന് തന്നെയായിരുന്നു അപ്രമാദിത്വം. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി മന്ത്രിസഭയിലേക്ക് വന്നത് തന്നെ പല ചർച്ചകൾക്ക് ശേഷമാണ്. അദ്ദേഹം പലതവണ അക്കാര്യത്തിൽ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായി, ആഭ്യന്തരമന്ത്രിയായി വന്നു. ആ സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് നഷ്ടപ്പെടുന്നു, ഉൾപിരിവുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിലല്ല, ഏത് പാർട്ടിയിലാണെങ്കിലും ഏറ്റവും ടവറിംഗ് ആയി നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ശോഷണം വരുമ്പോഴാണ് അതിനടുത്തുള്ള ആളുകൾ അതിന്റെ ആ പൊസിഷനിലേക്ക് എത്തുക. അങ്ങനെയാണല്ലോ സ്വാഭാവികമായി സംഭവിക്കുക. അതെ അതെ, ചരിത്രവും അങ്ങനെയാണ്. അപ്പോ ഇതിനകത്ത് ഈ ഇപ്പൊ നന്ദകുമാർ പറഞ്ഞ വാചകം, ഇവരാരെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ രമേശ് ചെന്നിത്തലയോ ഗൂഢാലോചന നടത്തിയെന്നോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തെന്നോ ഒന്നും അല്ല, മറിച്ച് ഇതൊക്കെ പുറത്തു വരാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. ആ ആഗ്രഹം എങ്ങനെ അങ്ങനെ അങ്ങേര് അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. അഭിലാഷേ, അന്നത്തെ പ്രതിപക്ഷം സി പി എം, പ്രത്യേകിച്ച് സി പി എം നേതൃത്വം, അവർക്ക് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കണം, ഗവൺമെന്റിനെ ടാർണിഷ് ചെയ്യണം എന്ന ലക്ഷ്യമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണത്. ഇന്ന് വി ഡി സതീശനും കൂട്ടരും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നതിന് പിന്നിൽ ഒരു പ്രതിപക്ഷ ധർമ്മമുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹവും അന്നത്തെ കെ പി സി സി അധ്യക്ഷനുമായിരുന്ന രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് പറഞ്ഞതാണ്, ജി കാർത്തികേയൻ, അന്നത്തെ സ്പീക്കറായിരുന്ന ജി കാർത്തികേയനെ അടുത്ത കെ പി സി സി പ്രസിഡൻ്റാക്കണമെന്ന്. ഹൈക്കമാൻഡ് കേട്ടോ? ഹൈക്കമാൻഡ് അനുസരിച്ചില്ലല്ലോ. എന്താണ് കാരണം? ഒരു മുഖ്യമന്ത്രിയും ഒരു കെ പി സി സി അധ്യക്ഷനും ചെന്ന് ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ട് ആ നിർദ്ദേശം കേൾക്കാഞ്ഞതെന്ത്? ആര് പറഞ്ഞിട്ട്? ആരൊക്കെയാണ് എൻ്റെ പിന്നിൽ? അന്വേഷിക്കണം. അതൊക്കെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമാണ്, അതൊക്കെ രാഷ്ട്രീയമാണ്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഉമ്മൻചാണ്ടിയെ ടാർണിഷ് ചെയ്യുക എന്നുള്ളത് തന്നെ, ഉമ്മൻചാണ്ടിയെ വഷളാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതാണല്ലോ പിന്നീട് സംഭവിച്ചത്, അതും കൂടി ഓർക്കണം. ഞാൻ പറയട്ടെ. അപ്പോൾ ഉമ്മൻചാണ്ടിയെ വഷളാക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ധർമ്മമായിരുന്നില്ല. കോൺഗ്രസിനകത്തെ ചില കേന്ദ്രങ്ങൾ അതിൽ ശക്തമായിട്ട് ഓവർ ടൈം പണിയെടുത്തു, അത് തന്നെയാണ് വസ്തുത. അതിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണ നീക്കവും ചെല്ലുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു.